നമസ്കാരം. ഇന്ന് വീണ്ടും പുലർകാലത്തിൽ നമുക്ക് വീണ്ടും കാണാൻ സാധിച്ചു. ഇന്ന് വളരെ നല്ല ദിവസമാണ്. തിങ്കളാഴ്ച നല്ല ദിവസം. സമയം 7:30. ഇന്നത്തെ ലക്കി കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. എപ്പോഴും പറയാറുണ്ട് വൈറ്റ് ഈസ് എന്താ പറയുന്ന ഒരു ശുഭ്ര വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് ഡിവൈൻ ആയിട്ടുള്ളത്. അതുപോലെ ശാന്തിയും സമാധാനവും. നമ്മളിപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം തീരുന്നത് ഒരു വൈറ്റ് കളറിലാണ്. അത്രത്തോളം പവർഫുൾ ആണ് അല്ലേ താര? അതെ, അത് നന്മയാണ് സൂചിപ്പിക്കുന്നത്. നന്മ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് നമ്മുടെ വാക്കുകളിൽ പ്രവൃത്തികളിൽ നമ്മൾ വളരെ ട്രൂത്ത്ഫുൾ ആയിരിക്കണം. ആ സത്യസന്ധത നമ്മുടെ പെരുമാറ്റത്തിൽ ക്യാരക്ടറിലൊക്കെ ഉണ്ടാവണം. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മളത് പരിപാലിക്കേണ്ടത് നമ്മുടെ സുഹൃത്ത് വലയത്തിലും കൂടിയാണ്. ഒരാളുടെ ക്യാരക്ടറാണ് അത് കാണിക്കുന്നത്. വെള്ള ഷർട്ട് ഇട്ടവരെയല്ല നമ്മൾ സുഹൃത്താക്കുന്നത്, പക്ഷേ മനസ്സിനെയാണ് നമ്മളെപ്പോഴും പറയും നല്ല വെള്ള ഡ്രസ്സ് ഇടുന്നു. അതല്ല, മനസ്സ് നല്ല മാടപ്രാവിൻ്റെ ഹൃദയം പോലെയുള്ള നന്മയുള്ള പുണ്യമുള്ളതാകട്ടെ. സോ ഹിയർ വി ഗോ വിത്ത് പുലർകാലം. തോട്ട് ഓഫ് ദി ഡേ. ഇന്ന് ഈ കാലഘട്ടത്തിൽ ബുദ്ധൻ്റെ ചിന്തകൾ ഉപയോഗിക്കുന്നത് പറയുന്നത് വളരെ റെലവൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കോട്ടാണ് ഞാൻ പറയുന്നത്. ഹോൾഡിംഗ് ഓൺ ടു ആങ്കർ ഇസ് drinking poison and waiting for the other person to die. Very powerful ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ബുദ്ധൻ വളരെ അറിഞ്ഞ 20-ആം നൂറ്റാണ്ടിലുള്ളവർക്ക് വേണ്ടി പണ്ട് പറഞ്ഞ ഒരു വേർഡാണ്. നമ്മൾ ചിലപ്പോൾ ഈ നമ്മുടെ ദേഷ്യം നമ്മൾ കാണിക്കുകയും ഒപ്പം മറ്റുള്ളവന് ആ ദേഷ്യം മനസ്സിലാവാതെ വരികയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതൊരു തരം നമ്മൾ വിഷം കഴിച്ചിട്ട് മറ്റുള്ള മരിക്കണം എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ വലിയ ബിഗ് ബ്ലണ്ടറാണ്. നമ്മളുടെ ദേഷ്യം മറ്റുള്ളവന് അടിച്ചേൽപ്പിക്കലല്ല. രണ്ട് പ്രശ്നങ്ങളാണ് ഇത്. നമ്മൾ വിഷം കഴിച്ചു എന്നുള്ളത് നമുക്ക് ദോഷമാണ്. എന്നിട്ട് വേറൊരു മണ്ടത്തരം പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആൾ മരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നതാണ്. ശരിക്കും ബുദ്ധൻ അത് കളിയാക്കിയാ പറഞ്ഞിരിക്കുന്നത്. ദേഷ്യം വെടിയുക നല്ല രീതിയിൽ. ദേഷ്യം എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ അതിനെ മാറ്റി നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. എല്ലാ വലിയ കമ്പനികളിൽ ബോസ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും പറയും അയ്യോ വന്നു കഴിഞ്ഞു ഇനി പേടി. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ബോസും അങ്ങനെയുള്ള സ്റ്റാഫുകളും ഇത് ഡെയിലി ഡിസ്കസ് ചെയ്യുക. ബുദ്ധൻ്റെ സെയിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് അവിടെ വെക്കാവുന്നതാണ്. വായിച്ച് ഡെയിലി പോയി കഴിഞ്ഞാൽ ദേഷ്യം എന്ന് പറഞ്ഞൊരു സാധനമേ ഉണ്ടാവില്ല. അഥവാ ഉണ്ടായാലും അത് നമ്മൾ നന്നായിട്ട് അതിനെ ടാക്കിൾ ചെയ്യാനും പഠിക്കും. തീർച്ചയായിട്ടും. മലയാള സിനിമയിൽ ഒരു കാലഘട്ടത്തിൽ കുറച്ച് സംഗീത സംവിധായകരെ നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വസന്തകാലമാണെന്ന് പറയാം. ഒരുപാട് യങ് ടാലൻസ് അല്ലേ? യങ് ടാലൻസ് എന്ന് വെച്ചാൽ സംഗീത സംവിധാന രംഗത്ത് പാട്ടുപാടാൻ മാത്രമല്ല സംഗീത സംവിധാന രംഗത്ത് ഒട്ടും തലക്കനമില്ലാത്ത ഒരുപാട് ടാലൻ്റ് ഉള്ള മിടുക്കരായിട്ടുള്ള ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. അതൊരു മലയാളികൾ അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടുമുണ്ട്. അത്തരത്തിലൊരു സംഗീത സംവിധായകനെയാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സെജോ ജോൺ. നമുക്ക് സെജോയുടെ അടുത്ത് സംസാരിക്കുന്നതിന് മുമ്പ് സെജോയുടെ ഒരു പാട്ടിലൂടെ തുടങ്ങാം. ബെസ്റ്റ് വേ അല്ലേ? തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. ബേസിക്കലി നല്ല പാട്ടാണ്, നല്ല ഒരു കമ്പോസിഷനാണ്. അതിൻ്റെ ഗുണമാണ് നമ്മൾ പാടുമ്പോൾ അതിൻ്റെ ഒരു ഗുണമാണ് പാട്ടിൽ വരുന്നത്. ഇത് ആരാ ചെയ്തതെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ ഒരുപാട് നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. അതെ, വളരെ ഫീലുള്ള ഒരു പാട്ട്. ഒരു പാട്ടുകാരൻ എപ്പോഴും ഇപ്പോൾ പാട്ടുകാരനോ പാട്ടുകാരിയോ ഒക്കെ പാടാനായിട്ട് പറ്റുന്ന ഒരു പാട്ടാണ്. ഇല്ല, എനിക്ക് തോന്നുന്നു സെജോയ്ക്ക് മാത്രമേ പാടാൻ പറ്റുള്ളൂ. സെജോയുടെ എൻട്രി എങ്ങനെയായിരുന്നു? How did you enter into the music industry? മ്യൂസിക്കിലേക്ക് ശരിക്കും ഒരു ഞാൻ ആദ്യമായിട്ടൊരു ഡിവോഷണൽ ആൽബം ചെയ്തിട്ടാണ് പറഞ്ഞത്. എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ തന്നെയായിരുന്നു. ആദ്യമായിട്ട് ചെയ്യണ ഏറ്റവും ദ ബെസ്റ്റ് എന്ന് പറയുന്ന സംഭവം ആദ്യത്തെ ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. എൻ്റെ ലിറിക്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, വേറെ ആളുകളുണ്ടായിരുന്നു അതിൽ. എൻ്റെ ബ്രദർ ഒരാൾ ലിറിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ. അത് നമ്മുടെ ഒരു ഓൺ പ്രൊഡക്ഷൻ ആയിരുന്നു. ഞാൻ മാത്രമല്ല, എനിക്ക് അറിയണ ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു. അവർ ഞങ്ങളൊരു 3 പേര് ചേർന്നിട്ട് എന്നായിരുന്നു അത് സെജോ ഒരു 2003 റിലീസായി. അതെ, അതിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഡിവോഷണൽ സിംഗേഴ്സിൽ ഉണ്ടായിരുന്ന ആ സമയത്ത് ഏറ്റവും ഹിറ്റായിട്ട് പാടിക്കൊണ്ടിരുന്നുണ്ടായിരുന്ന ആളാണ് മാർക്കോസേട്ടൻ, അതുപോലെ കെസ്റ്റർ, പിന്നെ അങ്ങനെയുള്ള എല്ലാ അത്യാവശ്യം നന്നായിട്ട് പാടുന്ന എല്ലാവരും ഉണ്ടായിരുന്നു. ആ ഒരു എത്ര സിംഗേഴ്സ് ഉണ്ടായിരുന്നു അത് ഓർമ്മയില്ല. കുറച്ച് പാട്ട് ഓർമ്മയുണ്ടോ? പാട്ടുകൾ അതിൽ ഓർമ്മയുണ്ട്. ഒരു കോമ്പസിഷൻ കേൾക്കായിരുന്നു അല്ലേ സെജോയുടെ ആദ്യത്തെ സൃഷ്ടി? അതെ അതെ. തിരുമുൻപിൽ വരാ പിതാവേ എന്നു വിളിക്കാൻ യോഗ്യതയില്ല, പാപങ്ങൾ മാത്രം വെറുമൊരു ദാസനായി സ്വീകരിക്കൂ. തിരുമുൻപിൽ വരാ ഇങ്ങനെ കല്യാണി റൂട്ടിൽ. അതെ അതെ. എനിക്ക് യമൻ കല്യാണി ഭയങ്കര ഇഷ്ടമുള്ള രാഗമാണ്. എല്ലാ രാഗങ്ങളിലും അതിൻ്റെതായ സാധ്യതകളുണ്ട്, പക്ഷെ യമൻ കല്യാണി കുറച്ചും കൂടി ഫീൽ ഉണ്ട്. പിന്നെ അതിൽ നല്ല പാട്ടുകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ജോൺസൺ മാഷിന്റെ നല്ല പാട്ടുകൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് കാരണം വേറെ ജോൺസൺ മാഷിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും ഒരുപാട് ഇഷ്ടമാണ്. അവർ ചെയ്ത പാട്ടുകളോടാണ് ഏറ്റവും കൂടുതൽ. ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ അഴകിൻ പവിഴം പൊഴിയും അമൃത കണമായി സഖി ധന്യനായി. ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ. നല്ല പാട്ടാ. അതുപോലെ തന്നെ അനുരാഗിണി ഇതാളിൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ രാഗമാലയായി സഖി നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷപ്പൂ അങ്ങനെ കുറെ നല്ല പാട്ടുകൾ സമ്മാനിച്ചിട്ടുണ്ടല്ലേ? ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് അത്ര സങ്കടമില്ല. നിങ്ങളെപ്പോലെ കുറെ നല്ല സംഗീത സംവിധായകർ നല്ല മെലഡീസ് തരുന്നുണ്ട് അല്ലേ? അതൊരു പൊതുവെ ഒരു ധാരണയുണ്ടല്ലേ രാജേട്ടാ, ഈ ചെറുപ്പക്കാർ മുഴുവൻ ജാസി ആയിട്ടുള്ള പാട്ടുകൾ അടിപൊളി പാട്ടുകളാണ്. അത് 1-2 എണ്ണമേ ഉള്ളൂ, പക്ഷെ ബേസിക് ആയിട്ട് എല്ലാവരും നല്ല മെലഡീസ് ആണ്. സിനിമ ഡയറക്ടേഴ്സിനെ കുറിച്ച് മാത്രമാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂ ജെൻ മ്യൂസിക് ഡയറക്ടേഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്യണം, ബിക്കോസ് ന്യൂ ജെൻ മ്യൂസിക് ഡയറക്ടേഴ്സ് ആർ ഗോയിങ് ടു ബി മാസ്ട്രോസ്. ഇനി ബ്രേക്ക് ചെയ്യാൻ പോവാണ് ഒരുപാട് റെക്കോർഡ്സ്. അതെ, നമുക്കിപ്പോൾ കുറേ കൂടി സാധ്യതകളുണ്ടല്ലോ. ഇപ്പം മ്യൂസിക് ആണെങ്കിലും പണ്ടുള്ളവർ കേട്ടിരുന്നേക്കാൾ കൂടുതൽ മ്യൂസിക് കേൾക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അതെ അതെ. അപ്പം അത് കാരണം പറഞ്ഞത് 100% കറക്റ്റ് ആണ്. ന്യൂ ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് മെലഡി നല്ല ഫീലൊക്കെയാണ് കൊണ്ടുവരുന്നത്. അതെ അതെ, എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട നല്ല പുതിയ പാട്ടുകളുണ്ട്. താങ്കളുടെ സിനിമയിൽ തന്നെ Memories is a great song, a super hit part. Vijay Patti. Vijay Patti. SEJO Sangeetha Samvidhanam Nirvahicha Memories is a part. Orpparu. Thirayum Thiravum Mozhiyum മൗനവും പകലും ഇരവും അകലെ പോയി മറയേ ജിത്തു ജോസഫ് എന്ന ഒരു സംവിധായകനുമായിട്ടൊരു നല്ല ടൈ അപ്പ് ഉണ്ട്. 3 പടങ്ങൾ ചെയ്തില്ല ഏതൊക്കെയാണ്? മമ്മി ആൻഡ് മീ, My Boss, Memories. ഇതൊരു നിസ്സാര കാര്യമൊന്നുമല്ല. സംഗീത സംവിധായകന് 3 വട്ടം റിപ്പീറ്റ്, അതും 3 times ഉറപ്പിക്കലാണത്. My Boss ഈസ്റ്റ് കോസ്റ്റ് വിജയനാണ് ലിറിക്സ്. ഒരു പാട്ട് വിജയേട്ടന്റെ ഒരു ആൽബത്തിൽ ഒരു സോങ് ഉണ്ടായിരുന്നു, ബാക്കി സോങ്ങിൽ എഴുതിയിട്ടുള്ളത് സന്തോഷ് വർമ്മയാണ്. സെജോ എഴുതിയ ഒരു പാട്ടില്ലേ? ഞാൻ എഴുതിയത് മെമ്മറീസിലെ സോങ് ആണ്. ഏത് പാട്ടത്? തിരയും തിരവും. ഞാൻ എഴുതിയ കവിയൊന്നല്ല, ഞാൻ ഇതിങ്ങനെ സംഭവിച്ചതാണ്. പാട്ട് കമ്പോസിങ്ങിന്റെ സമയത്ത് ഞാൻ എന്തെങ്കിലും ഒരു വരികളൊക്കെ വെറുതെ ഒരു സോങ്ങിന്റെ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടി പാടിയിടാറുണ്ട്. അപ്പോൾ അത് ആവശ്യപ്പെടുകയാണെങ്കിൽ, ഇപ്പോൾ ചില ഡയറക്ടർമാർ ആവശ്യപ്പെടുകയാണ് എന്തെങ്കിലും ഒന്ന് വരിയായിട്ട് ഒരു പാട്ടിൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഓൾറെഡി സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണ് ഞാനിത് കമ്പോസ് ചെയ്ത് ഒരു 2-3 പ്രാവശ്യം വായിച്ച സ്ക്രിപ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിജയ് പാടിയതിൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ബെസ്റ്റ്. വിജയ്ക്ക് ആ വർഷത്തെ എനിക്ക് തോന്നുന്നു ഒരു 6-7 അവാർഡ് ഉണ്ടായിരുന്നു. 7 അവാർഡ് കിട്ടി, സത്യം. അപ്പോൾ നന്നായിട്ട് വിജയുടെ വോയിസിന് നന്നായിട്ട് ആപ്റ്റായിരുന്നു ആ സോങ്. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ ചുമ്മാ ഒന്ന് പാടിയിട്ടുണ്ടായിരുന്ന വരികളാണ്. അപ്പോൾ ഡയറക്ടർക്ക് അത് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഗാനഗന്ധർവന്റെ മനസ്സ് കുളിർന്ന് കാണും കേട്ടോ, സത്യം പറഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ മകൻ ഒരു പാട്ട്, നിങ്ങൾ അതിനൊക്കെ വേണ്ടിയുള്ള സൃഷ്ടിയാണ് കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഒരു അവസരം ഉണ്ടെങ്കിൽ നല്ല പാട്ട് വരുവുള്ളൂ. അതെ അതെ, പണ്ടത്തെ കാലത്ത് ദാസേട്ടനെ പോലുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ ഭാഗ്യം. ദേവരാജൻ മാഷ്, ദക്ഷിണാമൂർത്തി സ്വാമി, ബാബുരാജൊക്കെ 1-2 പാട്ടുകൾ പാടിച്ചിട്ടുണ്ട്. അത് അങ്ങനെയൊക്കെ ഒരാൾക്ക് ഒരു ചാൻസ് കിട്ടുന്ന ഒരു വലിയ ഭാഗ്യം. പിന്നെ ഉറപ്പായിട്ടും അല്ലേ, അത് നമ്മുടെ ഭാഗ്യമാണ് നമുക്ക് ആ പാട്ടുകളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. ഗുരുക്കന്മാരെ കുറിച്ച് പറയണ്ടേ സെജോടെ? എൻ്റെ ഗുരുക്കന്മാരെന്ന് പറയുമ്പോൾ ഒരു കർണാട്ടിക് മ്യൂസിക് ഞാൻ പഠിക്കുന്നത് ബാബുരാജ് അന്നവനട എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ടായിരുന്നു. ഇപ്പോഴും പഠിക്കുന്നു? ഇപ്പോൾ പഠിക്കണില്ല, പഠിച്ചിരുന്നത് ബാബുരാജ് സാറിൻ്റെ അടുത്താണ്. പിന്നെ ഭുവനേശ്വരി മിസ്, ഇവിടെ മഹാരാജാസിൽ ഞാൻ BA മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭുവനേശ്വരി മിസ് ആയിരുന്നു അവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ജയലക്ഷ്മി മിസ് ഒക്കെ ആയിരുന്നു. കർണാട്ടിക് അങ്ങനെ കുറച്ചൊക്കെ എനിക്ക് അങ്ങനെ ഒരു കംപ്ലീറ്റ് ഒന്നും ഇല്ല. മ്യൂസിക് എന്ന് പറയുന്നത് ഒന്നും നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. എത്ര വർഷം പഠിച്ചു കർണാട്ടിക്? ഒരു 6-7 വർഷം. അത് പല സമയത്തും പക്ഷെ പല സമയത്തും ബ്രേക്ക് ആയിപ്പോയി. ഇപ്പൊ 7 വർഷം എങ്കിലും പഠിച്ചിട്ടുണ്ടാവും. അതിന് ഒരു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഞാൻ 3rd സ്റ്റാൻഡേർഡിൽ പഠനം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിനിടയ്ക്കൊക്കെ ബ്രേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് 2 വർഷം ലൈഫിൽ മ്യൂസിക് എങ്ങനെ ഉണ്ടായിട്ടുണ്ട്? ആ, ലൈഫിൽ മ്യൂസിക് ഇല്ലാണ്ട് നമുക്ക് ലൈഫില്ല. അതാണ് ലൈഫിലല്ല, മ്യൂസിക്കിലാണ് നമ്മുടെ ലൈഫ്. അങ്ങനെയാണ്. സെജോനെ ഈ മ്യൂസിക്കിലോട്ട് വരാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ആരാ? ഫാമിലിയിൽ അപ്പച്ചൻ നന്നായി പാടും, അപ്പച്ചൻ്റെ അനിയന്മാരും പാടും. അല്ല, അവർ നന്നായിട്ട് പാട്ട് പാടും. അവർ പ്രൊഫഷണലായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല. അവിടെ കൊയറും അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ പാടുന്നുണ്ടായിരുന്നു. അപ്പച്ചൻ ഹാർമോണിയം വായിക്കുമായിരുന്നു അതിൽ. അപ്പം ഞാൻ എനിക്കൊരു 4 വയസ്സുള്ളപ്പോൾ തുടങ്ങി ഞാനും അവിടുത്തെ കൊയറിലൊക്കെ പാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. റെക്കോർഡിങ്ങിൽ അസിസ്റ്റ് ചെയ്തിട്ടില്ല ശരിക്കും. കുറച്ച് എൻ്റെ സുഹൃത്തുക്കളുടെ റെക്കോർഡിംഗ് സെഷൻ കാണാനായിട്ട് ഞാൻ പോയിട്ടുണ്ട്. കാരണം ഞാൻ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇത് എന്താണെന്ന് പഠിക്കാൻ വേണ്ടി ഒരു ടെക്നിക്കൽ സൈഡ് ഇല്ല ഇല്ല ആരുടെയും കൂടെ വർക്ക് ചെയ്തിട്ടില്ല ഞാൻ. അങ്ങനെ എനിക്ക് ഒരു മ്യൂസിക് ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ജോൺസൺ മാഷിൻ്റെ കൂടെ. അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ വിളിച്ച് ചോദിക്കുകയും ചെയ്തു, മാഷിൻ്റെ അടുത്ത്. അപ്പോൾ ഭക്ഷണ സമയത്ത് വർക്കുകൾ കുറവുള്ള സമയമായിരുന്നു, തീരെ വർക്കില്ലാതിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പിന്നെ എന്തോ അസുഖവും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, സെജോ എനിക്കിത് ഇപ്പം അങ്ങനെ വലിയ വർക്കൊന്നുമില്ല, ഇപ്പോൾ അഥവാ വല്ലപ്പോഴും ഒരു വർക്ക് വരുമ്പോൾ അതെൻ്റെ ബ്രദറാണ് ചാക്കോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ബ്രദറിൻ്റെ പുള്ളിയാണ് അസിസ്റ്റ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. ജോൺസൺ സാറിൻ്റെ സോങ്സ് ഒക്കെ വലിയ ഇഷ്ടമാണ്. അതെ, ജോൺസൺ മാഷിൻ്റെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഭയങ്കര സോൾ ഉള്ള പാട്ടായിട്ട് തോന്നുന്നു. അതെ അതെ, പക്ഷെ ഒരു പുള്ളി പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഇത്രയും വ്യക്തത തോന്നിയിട്ടില്ല. പുള്ളി ഫുൾ മ്യൂസിക്കിലാണ്, ലിറിക്സിനേക്കാളും ഫുൾ ഫീലിലും മ്യൂസിക്കിലുമായിട്ടാണ്. അതെ അതെ, സെജോ ഒക്കെ പാടുമ്പോൾ അക്ഷരങ്ങളാണ്, അതൊരു തലമുറയുടെ വ്യത്യാസമാണ്. പിന്നെ പുള്ളി ചെയ്യുന്ന പാട്ടാകുമ്പോൾ പുള്ളിക്ക് അങ്ങനെയൊക്കെ പാടിയാൽ മതി. പക്ഷെ നമ്മൾ അത് പുള്ളിയുടെ അടുത്ത് അത് ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പുള്ളി ചെയ്ത പാട്ടിനെ നമ്മൾ നന്നായി പാടിയില്ലെങ്കിൽ, നമ്മുടെ പാട്ട് കുറച്ചൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ പാടാം. പക്ഷെ പിന്നെ നമ്മുടെ ഒരു പാട്ട് കേൾക്കാം അല്ലേ, മൈ ബോസ്, മൈ ബോസിലെ പാട്ട് പാടാം തീർച്ചയായും. സൂര്യനെ കൈതൊടാൻ ഗോപുരം തേടി ഓ പാതിരാ തിങ്കളിൽ തൂമുഖം നോക്കിയും കൂട്ടിലിരുന്നു മോഹിച്ച ചെറുകിളി കൂടു തുറന്നു പാറുന്ന നേരം നൂറു കരങ്ങൾ നീട്ടുന്നു പരിമളമാസം. ഓ അരികത്തായി മോഹാരാമ അതിരില്ലാതെ ആകാശം ഉയരും ചിറകിൽ നിറയുന്നല്ലോ അളവില്ലാതെ ആവേശം. ഓ ഓ സൂര്യനെ കൈതൊടാൻ ഗോപുരം തേടി ഓ പാതിരാ തിങ്കളിൽ തൂമുഖം നോക്കിയും. പാടുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ ഇരുന്നിട്ട് സംഗീതത്തിന്റെ പവറാണ്. നിങ്ങൾ വളരെ ലൈറ്റ് ആയിട്ട് പാടുന്ന ഒരു സാധനമാണ്. ഞാൻ കണ്ടത് മുഴുവൻ നിങ്ങളുടെ കമ്പോസറാണ് ഞാൻ. ടിപ്സ് ഫോർ ദി ഓഡിയൻസ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു അവൻ നിലനിൽക്കുന്നത് തന്നെ കാലിൽ ഉപ്പ് കുറ്റിയാണ്. ഈ ഉപ്പ് കുറ്റി നന്നായിട്ട് തറയിൽ പ്രസ് ചെയ്ത് നടന്നാൽ മാത്രമേ അത് എന്താ പറയുന്നത് ഒരു സ്റ്റെബിലിറ്റി കിട്ടുകയുള്ളൂ. പണ്ട് നമ്മൾ കൊച്ചുകുട്ടികളൊക്കെ അമ്മമ്മ പറയും, ആ അവനിപ്പോൾ ഉപ്പ് കുറ്റി ഒന്ന് നടന്നു തുടങ്ങി, ഇനി അവൻ വീഴില്ല, ഇനി അവൻ വീഴത്തില്ല. ഉപ്പ് കുറ്റി എന്ന് പറയുന്നതിൽ തന്നെ ഉണ്ട് ഉപ്പ്, സോൾട്ടാണ് അത്. ഈ സോൾട്ട് മനുഷ്യൻ്റെ ശരീരത്തിൽ കൂടുകയും കുറയുകയും ചെയ്താലും ഈ ഉപ്പുകുറ്റിക്ക് വേദന ഉണ്ടാവും. അതെ, പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ കാൽവേദനയ്ക്ക് ഉണ്ടാവുന്നത്. വലിയ ഇഷ്യൂസൊക്കെ ആണെങ്കിൽ ക്ലിനിക്കലായിട്ട് നിങ്ങളതിന് പോയി ഒരു പ്രതിവിധി തേടേണ്ടതാണ്. എന്നാൽ ഒരു സ്ട്രെസ്സ് കൊണ്ടോ ഒരു ചെറിയ ഒരു ഫിസിക്കൽ സ്ട്രെയിൻ കൊണ്ടോ ആണ് നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാവുന്നൊരു ഫസ്റ്റ് എയ്ഡ് പോലെയാണ് പറയുന്നത്. ഇപ്പോൾ കാലിൻ്റെ ഉപ്പൂറ്റിക്കോ ആ കാലിൻ്റെ ആങ്കിളിനോ നിങ്ങൾക്കൊരു പ്രശ്നം വരികയാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ട്, മിനറൽ വാട്ടറിൻ്റെ കുപ്പികൾ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കുടിച്ച ഏതെങ്കിലും ജ്യൂസസിൻ്റെ ബോട്ടിൽസൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കളയുന്നത്. അതിലൊരു റൗണ്ട് ബോട്ടിൽ എടുത്തിട്ട് അതൊന്ന് റോൾ ചെയ്തിട്ട് അതിൻ്റെ പുറത്തെ കാലിങ്ങനെ റോൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നൊരു ആശ്വാസം കിട്ടുന്നു. അതൊരു ചെറിയൊരു എക്സസൈസ് പോലെയാണ് അല്ലേ, ഫിസിയോതെറാപ്പി പോലെ ഒരു സാധനമാണ്, തെറാപ്പിയാണത്. ചിലർ പറയും പണ്ട് നടന്നു നടന്ന് എൻ്റെ കാലിൽ ഉപ്പൂറ്റി തേഞ്ഞു, ഉപ്പൂറ്റിയാണ് തേയുന്നത്. അതെ, എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും എന്തൊരു സ്ട്രെയിൻ ഫിസിക്കൽ സ്ട്രെയിൻ നിങ്ങൾക്ക് ചെറുത് മൈനറായിട്ടുള്ളതാണെങ്കിൽ അതിന് പെട്ടെന്നൊരു റിലീഫ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് ഒരു വേസ്റ്റ് ബോട്ടിൽ എടുത്തിട്ട് അതെ അതൊന്ന് റോൾ ചെയ്തിട്ട് അതിൻ്റെ പുറത്തെ കാലൊന്ന് റോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പെയിൻ അപ്പം തന്നെ റിലീവ്ഡ് ആവുന്നതാണ്. You are too good looking. ഇത്ര glamour ഒക്കെ മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ കിട്ടി തുടങ്ങി പണ്ട്. ആണോ? ശരിക്കും ശരിക്കും ഇത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലൊരു ട്രീറ്റ് തരും ഇതിന്. രജനീകാന്തിന്റെ ഒരു പാട്ടുണ്ട് ഗിറ്റാർ വെച്ച് പാടുന്ന, സഹന അല്ല മറ്റേ റോബോ, അതിലൊരു പാട്ടുണ്ട്, ഗിറ്റാർ സോങ് ആണ്. എന്താ പാട്ടത്? അല്ലല്ല സഹാനസ് ഐശ്വര്യ റായ് ഓർത്ത് പാടുന്ന ഒരു പാട്ടാണ് അല്ലേ? എനിക്ക് നിങ്ങൾ പാടിയ പ്രൊഫൈൽ കണ്ടപ്പോഴത്തേ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേപോലെ മരുഭൂമിയിലേക്ക് നിങ്ങൾ ഇങ്ങനെ പോകുന്നു. സൂപ്പർസ്റ്റാർ ആകുമോ? ഇല്ല, അഭിനയം വളരെ മോശമാണ്. സൂപ്പർസ്റ്റാർ മ്യൂസിക് ഇൻഡസ്ട്രി ആവട്ടെ ആവട്ടെ അതാവട്ടെ. ബട്ട് ഞാൻ പറയുന്നത് അഭിനയിച്ച് തന്നെ വേണമെന്നില്ല, യു ക്യാൻ പ്രൊഡ്യൂസ് ആൽബംസ്. നിങ്ങൾ ആരും ചുമ്മാ ഇരിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അതെ അതെ ശരി, ആൽബംസ് വേൾഡ് വൈഡ് മാർക്കറ്റ് ഉണ്ട് യൂട്യൂബിൽ. അതെ അതെ, അങ്ങനെ ചില പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും പുറത്തു വിടാറായിട്ടില്ല. കാരണം ഇതൊക്കെ നടന്നു എന്നുള്ളൊരു സംഭവങ്ങളാണ്. സ്വപ്നങ്ങൾ ഒരുപാടുണ്ട്. സെജോ ഇപ്പൊ പറയുന്നു, ഇത് കേൾക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇതിൽ താല്പര്യമുള്ള ആരെങ്കിലും ഒരാൾ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ ചിലപ്പോൾ അത് മെറ്റീരിയലൈസ് ചെയ്യാൻ ആ ഒരു സെക്കൻഡ്, ചിലപ്പോൾ പുലർകാലത്തിലൂടെയാണ് അത് നിങ്ങൾ സാക്ഷാത്കരിക്കുന്നത്. ഞങ്ങൾക്ക് സന്തോഷം. സ്വപ്നങ്ങൾ കാണാനാണ് നമ്മുടെ മെയിൻ ഹോബി. എനിക്ക് താരം സമ്മതിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങളെന്ന് ഇൻസ്പയർ ചെയ്ത് ഇത്രയും നല്ലൊരു യങ് മ്യൂസിക് ഡയറക്ടർ ഇല്ല. ഞാൻ ഇൻസ്പയർഡ് ആയിട്ടില്ല, ഫ്രാങ്ക്ലി സ്പീക്കിംഗ്. ഇറ്റ്സ് നോട്ട് ഫോർ ദ ഇന്റർവ്യൂ. പാട്ട് കേൾക്കുന്നുണ്ട് പറയുന്നുണ്ടെങ്കിലും ഇതുപോലെ വിളിച്ചിരുത്തി ഇങ്ങോട്ട് സംസാരിക്കുമ്പോഴാണ് ഒരു വ്യക്തിയെ കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളത് ഫീൽ ചെയ്ത് പാടുമ്പോഴേ അവരുടെ സൃഷ്ടിയോടുള്ള നമ്മളോട് ഒരു ബഹുമാനമാണ്. ആ കലയെ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയാണ് അല്ലേ? ഏത് കലയും എനിക്ക് തോന്നുന്നു അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ അതൊരു വലിയ കഷ്ടം തന്നെയാണ് അല്ലെ? ദൈവം ഞങ്ങൾക്ക് ആസ്വദിക്കാൻ ഒരു അനുഗ്രഹം തന്നതാണ്, ഞങ്ങൾ താങ്ക്സ് പറയുന്നത്. ശരിക്കും നമ്മുടെ ഏറ്റവും വലിയ ശക്തി ഇപ്പൊ എന്താ പറയാ, ഒരു നമ്മളൊരു പാട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര അധികം ആൾക്കാർ കേൾക്കാൻ പറ്റും അത്ര അധികം ആൾക്കാർ കേൾക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അത്രയും ആൾക്കാർ കേൾക്കുക എന്നുള്ളതാണ് നമുക്ക്. ഇപ്പോൾ ഞാൻ ഒരു പാട്ട് ചെയ്ത് ഞാൻ തന്നെ പാടി നടക്കുക എന്ന് പറയുന്നതിൽ എനിക്ക് ഒട്ടും അതിലൊരു തൃപ്തിയൊന്നുമില്ല. അത് വേറെ പാട്ട് ഇഷ്ടമുള്ള ആളുകൾ കേൾക്കുക, എന്നിട്ട് അവരുടെ കമൻറ്റ്സ് മോശമായാലും നല്ലതാണെങ്കിലും ഏത് കമൻ്റ് ആണെങ്കിലും നമ്മൾ അതെ അതിനെ ആ രീതിയിൽ തന്നെ എടുക്കാം. പക്ഷെ അത് ആളുകളിലേക്ക് എത്താന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അത് അങ്ങനെ ആളുകളിലേക്ക് എത്തണം, കുറച്ച് നല്ല പാട്ടുകൾ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. മമ്മി ആൻഡ് മീ ആണ് ആദ്യമായിട്ടുള്ള സിനിമ അല്ലെ? ഫസ്റ്റ് സിനിമ ജിത്തു ജോസഫിന്റെ മമ്മി ആൻഡ് മീയിലൂടെയാണ് സെജോ ജോൺ എന്ന സംഗീത സംവിധായകൻ രംഗത്തേക്ക് വരുന്നത്. അതിനകത്ത് ആദ്യം കമ്പോസ് ചെയ്ത സോങ് ഏതാ? അതിൽ ചെയ്ത സോങ് മാലാഖ പോലെ മകളെ. അത് പാടാം, പിന്നെന്താ ഇഷ്ടമുള്ള പാട്ടാണ്. മാലാഖ പോലെ മകളെ നീ മടിമേലെ പാലാഴി തുള്ളി വരവായി അകമാകെ പുണ്യം കുടഞ്ഞ പനി നീരിൽ നീരാടുമെൻ്റെ വാലിട്ടു കണ്ണിലെഴുതിട വാത്സല്യമെന്ന മഷിയേ മാലാഖ പോലെ മകളെ നീ മടിമേലെ പാലാഴി തുള്ളി വരവായി അകമാകെ. അതെ, അതും ആ ഒരു നല്ല പാട്ടിനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു ആ സിനിമയില്. നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു. എനിക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. നമ്മൾ കാറൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് എഫ് എം അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല എങ്ങനൊരു അവതാരത്തിന്. സംഗീത സംവിധായകൻ ഇന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല അങ്ങനെ ഇപ്പോ ഒരുപാട് വളരെ കുറച്ചു പേരാണ് നമ്മൾ അറിയുള്ളൂ എന്നുള്ളതാണ് സത്യം. പക്ഷെ നമ്മുടെ പാട്ടുകളിൽ കൂടെ നമ്മളെ അറിഞ്ഞാൽ മതി എന്നുള്ള പക്ഷക്കാരനാണ്. പുലർക്കാലത്തിന്റെ ഇപ്പൊ ഒരു അച്ചീവ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ടുകളൊക്കെ ഇത് ഈ ആളാണ് ചെയ്തത്. അതിന്റെ ഒരു സ്റ്റാമ്പ് ഉണ്ടല്ലോ, അതിന്റെ ഒരു സുഖത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും. ഞാനും ജിത്തു ചേട്ടന്റെ അടുത്ത് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡോക്ടർ ലവിന്റെ ഡയറക്ടർ കെ ബിജു ആണ്. അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് ചെയ്യാൻ എന്നുള്ളൊരു ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇരിക്കുന്ന സമയത്താണ് ബിജു ചേട്ടൻ പറയണത്, അങ്ങനെ ജിത്തു എൻ്റെ ഫ്രണ്ടാണ്, പുള്ളി ഒരു സിനിമ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മ്യൂസിക്കിൻ്റെ കാര്യം ഞാൻ ചെയ്തത് ഒന്ന് രണ്ട് മെലഡീസ് പുള്ളി കേട്ടപ്പോൾ പറഞ്ഞു ജിത്തുവിനെ ഞാനൊന്ന് വിളിച്ച് പറയാം എന്നിട്ട് അപ്പോൾ തന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ജിത്തു ചേട്ടനായിട്ട് മീറ്റ് ചെയ്തു. പുള്ളിയുടെ സിറ്റുവേഷൻ പറഞ്ഞു. അങ്ങനെ എന്നെ ഒരു പരിചയമില്ല, പക്ഷേ സിംഗായി ജിത്തു ചേട്ടൻ്റെ അടുത്ത് സിറ്റുവേഷൻ പറഞ്ഞു. ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഗിറ്റാർ ഇതുപോലെ ഒരു ഗിറ്റാറും തൂക്കിയാണ് ഞാൻ ജിത്തു ചേട്ടനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജിത്തു ചേട്ടൻ എൻ്റെ അടുത്ത് 2-3 പാട്ടൊക്കെ വെറുതെ അങ്ങനെ പാടി കേൾപ്പിച്ചു. അപ്പോൾ പുള്ളിക്ക് തോന്നിയിട്ടുണ്ട് പാട്ട് പാടണമൊക്കെ ഉണ്ട്, ഏതൊക്കെയോ പാട്ടുകൾ അങ്ങനെ പാടണം. അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളി തന്ന സിറ്റുവേഷൻ ഞാൻ 2 പാട്ട് ചെയ്തപ്പോൾ ആൾ ഇംപ്രസ്ഡ് ആയി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇരുന്ന് അതിനു വേണ്ടി സെജോ ജോൺ എന്ന് പറഞ്ഞാൽ ഈ ഗിറ്റാറുമായിട്ട് നടക്കുന്ന ഒരാളാണോ? സ്ഥിരമായിട്ട് ഗിറ്റാറുമായിട്ട് അതെ മ്യൂസിക് ചെയ്യുമ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് ആണോ കൂടുതൽ ഡിപെൻഡ്? ഞാൻ ഗിറ്റാർ അങ്ങനെയില്ല. ഇപ്പോൾ നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റും ഇല്ലെങ്കിലും കമ്പോസ് ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഗിറ്റാർ വെച്ച് മ്യൂസിക് ചെയ്യാറുണ്ട്. ഇപ്പോൾ പിയാനോയിൽ ചെയ്ത പാട്ടാണ് മാലാഖ പോലെ മകളെ, ഫസ്റ്റ് സോങ് എന്ന് പറയുന്നത് പിയാനോയിലാണ് കമ്പോസ് ചെയ്തത്. ഒരു പ്രാവശ്യം പിയാനോ വെച്ച് ഞങ്ങൾക്കൂടെ ഒരു പ്രാവശ്യം കൂടി വരണം പാട്ട് പാടാൻ വേണ്ടിയിട്ട്. സിജോയുടെ പാട്ട് കേട്ട് മതിയായിട്ടില്ല, എന്തായാലും ഒരു പ്രാവശ്യം കൂടി വരാം. പ്രേക്ഷകരും അങ്ങനെയല്ലേ, ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പ്രേക്ഷകരും. സിജോയുടെ ഒരു സൂപ്പർ ഹിറ്റ് ഗാനം ഈ വർഷം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു വരണം, ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ലാസ്റ്റ് ചെയ്ത ഏത് പടമാണ്? ലാസ്റ്റ് ചെയ്തത് സർ സി പി. അതിലെ പാട്ടുകൾ ഒരു കാര്യം കൂടി, ഈ സിനിമ മ്യൂസിക് ചെയ്യുമ്പോൾ റീ റെക്കോർഡിംഗ് ചേർത്താണോ നിങ്ങൾ എടുക്കുന്നത്? റീ റെക്കോർഡിംഗ് ചെയ്യുന്ന സിനിമകളുണ്ട്. ഇപ്പോൾ ജിത്തു ചേട്ടൻ്റെ പടങ്ങൾ ഞാനല്ല റീ റെക്കോർഡിംഗ് ചെയ്തിട്ടുള്ളത്, വേറെ സിനിമകൾ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ മഞ്ഞയൊക്കെ ഞാൻ റീ റെക്കോർഡിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പല സിനിമകളും റീ റെക്കോർഡിംഗ് ചെയ്തിട്ടുള്ള സിനിമകൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. നല്ലൊരു പിന്നെ റീ റെക്കോർഡിംഗ് നമുക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു സംഭവമാണ്, ആ മേഖലയാണ് റീ റെക്കോർഡിംഗ്. മ്യൂസിക് എന്ന് പറയണതാണ് അതില് റീ റെക്കോർഡിംഗ്, മറ്റേ സോങ് അങ്ങനെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. പക്ഷെ ഞാൻ പറയണത് ഇപ്പോൾ നമുക്കൊരു മ്യൂസീഷ്യൻ ആയിട്ടിരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് റീ റെക്കോർഡിംഗ് ചെയ്യാനായിട്ടുള്ള സെൻസും ഇപ്പോൾ പാട്ട് ചെയ്യാനായിട്ടുള്ള സെൻസും ഒക്കെ അത് നമുക്ക് നോർമലി ഇവിടെയുള്ള എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും ഉണ്ട് എന്നാണ് എൻ്റെ ധാരണ. അങ്ങനെ കാരണം എല്ലാവരും മ്യൂസിക് അല്ലേ, റീ റെക്കോർഡിംഗ് ഒരു സിംഫണിയും മറ്റൊരു ക്രിയേഷനുമാണ്. അതെ, പാട്ട് സ്വന്തം ക്രിയേഷനാണ്. അതെ, ഒരു റീ റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷ്വലിനെ സപ്പോർട്ട് ചെയ്ത് പോവുക എന്നുള്ളതാണ് അതെ ക്രിയേറ്റീവ് ആവും. അതിന്റെ ക്രിയേറ്റിവിറ്റിയുടെ ഒരു ബോർഡർ ലൈൻ എന്ന് പറയുന്നത് അതിന്റെ വിഷ്വൽസ് ആണ്. എല്ലാ പെർക്കഷൻസും യൂസ് ചെയ്യാനായിട്ട് അതെ അതെ സാധ്യത ഉണ്ടാവും. പെർക്കഷൻ നമുക്ക് ആ സബ്ജക്റ്റിനനുസരിച്ച് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റും, സ്വാതന്ത്ര്യം വേണം. എനിക്ക് ഒരു ഡയറക്ടർ അങ്ങനെ സമ്മതിക്കാറുണ്ടോ? പിന്നെ ഒരുപാട് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് വേണം. റീ റെക്കോർഡിംഗ് ബേസിക്കലി ഏറ്റവും അവസാനം വരുന്ന ഒരു കാര്യമാണ്. പോസ്റ്റ് പ്രൊഡക്ഷനിൽ വരുന്ന കാര്യമാകുമ്പോൾ തന്നെ ബഡ്ജറ്റ് എല്ലാം വൺ മാൻ ഷോ ആയിട്ടാണോ ചെയ്യുന്നത്? ആർട്ടിസ്റ്റുകളെല്ലാം വിളിച്ച് ലൈവായിട്ട് ലൈവും ചെയ്യാറുണ്ട്. ലൈവ് വോയിസ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ വയലിൻ, ഗിറ്റാർസ് അങ്ങനെ പറഞ്ഞ് നമുക്ക് അതിലേക്ക് ഇപ്പോൾ ഓരോ സബ്ജക്റ്റ് ഞാനിപ്പോൾ ഒരു 3-4 സിനിമകളാണ് റീ റെക്കോർഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ബഡ്ജറ്റിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ള സിനിമകളായിരുന്നു ഞാൻ ചെയ്തത്. ട്രാക്സ് യൂസ് ചെയ്യും നമുക്കൊരു റീ റെക്കോർഡിങ്. എത്ര ട്രാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ നമുക്ക് ഒരു സോങ് ഇപ്പോൾ ഒരു നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിന് കേൾക്കാനായിട്ട് പറ്റിയ ഒരു റേഞ്ച് ഉണ്ട്. അപ്പോൾ ഒരു 10 ഇൻസ്ട്രുമെന്റ് ഒരുമിച്ച് കേൾക്കാനായിട്ട് പറ്റില്ല. നമ്മളിപ്പോൾ ഒരുപാട് ഇൻസ്ട്രുമെന്റുകളുടെ ഇതിൽ കേൾക്കണ്ടെങ്കിലും അറ്റ് എ ടൈം നമുക്കൊരു 5 ട്രാക്കൊക്കെ മതി. ഇത് ശരിക്കും ഇനഫാണ്, അതിൻ്റെ ആവശ്യമുള്ളൂ ശരിക്കും. അപ്പോൾ ഒരു നമ്മൾ റീ റെക്കോർഡിങ് ചെയ്യുമ്പോൾ ഒരു 10-20 ട്രാക്കുകളായിട്ട് നമ്മൾ ഇതിനെ കൊടുക്കും. കേട്ടിട്ടുണ്ട്, അതിന് ഞാൻ റീപ്രൊഡ്യൂസ് ചെയ്യണം. ഏതൊരു തമിഴ് സിനിമയിൽ ഞാൻ മ്യൂസിക് ഡയറക്ടർ ആയിട്ട് വേണം എനിക്ക് 10, 20, 25 ട്രാക്ക് പോയിട്ട് എനിക്ക് അപ്പടി ആൾക്കാർ അസത്തണം എന്നൊക്കെ ട്രാക്ക് അന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. മ്യൂസിക് ഡയറക്ടർ നമ്മൾ സ്റ്റുഡിയോ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇത് മൾട്ടി ട്രാക്ക് എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു 8, 9 അല്ലെങ്കിൽ 10 ട്രാക്സ് അല്ലേ, 10 ട്രാക്ക് വരെയാണോ? അല്ല, അങ്ങനെയില്ല. ഇപ്പോഴത്തെ ഒരു ടെക്നോളജി അനുസരിച്ച് അങ്ങനെ അൺലിമിറ്റഡ് ട്രാക്സ് ആണ് നമുക്ക് ഇവിടെ നമ്മൾ യൂസ് ചെയ്യണ സോഫ്റ്റ്വെയർസിലൊക്കെ കിട്ടണേ. അപ്പോൾ നമുക്ക് ഇത്രയധികം ട്രാക്സിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. കാരണം നമുക്ക് നല്ലൊരു പാട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു മ്യൂസിക് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ആവശ്യത്തിനുള്ള മെമ്മറീസിൽ എത്ര ട്രാക്ക് യൂസ് ചെയ്തു വിജയ് വിശ്വാസിന്റെ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്? അതിൽ ഒരു മെലോഡിക്കാന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അതിങ്ങനെ നമ്മൾ വിൻഡോ ഇൻസ്ട്രുമെന്റ് ആണ്. കീബോർഡ് പോലെ ഇങ്ങനെ വായിച്ചിട്ട് നമ്മൾ ഊതിയിട്ട് കീബോർഡ് വായിക്കണം. അതെ അതെ അതെ, മെലോഡിക്ക എന്ന് പറയാം. എന്റെ കയ്യിലുണ്ട് ഞാനാ വായിച്ചിട്ടുള്ളത്. അത് നമ്മള് ഇങ്ങനെ ഊതിയിട്ട് ഇങ്ങനെ പ്ലേ ചെയ്യാണ് ചെയ്യുന്നത്. അല്ല, എനിക്ക് ഇൻസ്ട്രുമെന്റുകളോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. എല്ലാ ഇൻസ്ട്രുമെന്റുകളും വായിക്കണം. കീബോർഡ്, പിയാനോ, കീബോർഡ് പിയാനോ എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം ഒരേ കാറ്റഗറിയിൽ നിൽക്കുന്ന ആൾക്കാർ ഇതാണ്. ഗിറ്റാർ, അതുപോലെ ഉക്കുലേലെ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട് എൻ്റെ. അപ്പം അത് ഗിറ്റാറിന്റെ പോലെ തന്നെ ചെറിയൊരു കുഞ്ഞു സാധനം. മാൻഡോലിൻ അല്ല, ഗിറ്റാറിന്റെ ഇതേ ഷേപ്പ് തന്നെ ആയിരിക്കും, പക്ഷെ ചെറുതായിരിക്കും, ഇത്ര ഉണ്ടാവുള്ളൂ. ഫിംഗറിങ് സെയിം ആണ്, പക്ഷെ അതിന്റെ ഒരു സ്കെയിൽ സ്റ്റാർട്ട് ചെയ്യണത് വേറൊരു പൊസിഷനിൽ നിന്നാണുള്ളൂ. പിന്നെ 4 സ്ട്രിംഗേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം കൊണ്ടുവരും. അല്ല, ഇത് പഠിച്ചിട്ടുണ്ടോ? ഗിറ്റാർ ഞാൻ സ്വയം പഠിച്ചതാ. ബുക്സ് ഒക്കെ നോക്കിട്ട് എനിക്ക് അത്യാവശ്യം കുറച്ച് പേരൊക്കെ സ്വയം പഠിച്ച. പക്ഷെ ഈ പറഞ്ഞ ഗിറ്റാർ വായിക്കുന്ന ആൾക്കാരോട് നമ്മൾ ചോദിക്കും, സംശയങ്ങൾ ചോദിക്കും. അങ്ങനെ അല്ലാണ്ട് ഗിറ്റാർ പഠിക്കാൻ പോയിട്ടില്ല. സെജു എന്താ കാര്യം അറിയാം, ഞങ്ങളൊക്കെ ഇതുപോലത്തെ സാധനം കാണുമ്പോൾ ഇങ്ങനെ വെച്ചൊക്കെ നമുക്ക് അഭിനയിക്കാം. ഞാൻ പിയാനോ പഠിച്ചിട്ടുണ്ട്. ഒരു ഇൻസ്ട്രുമെന്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ബാക്കി ഇൻസ്ട്രുമെന്റുകളിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഒരു നമുക്ക് സെൽഫായിട്ടൊരു പഠിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതെന്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ വയലിനൊക്കെ വായിക്കാൻ പഠിച്ചാൽ സംഗീതത്തിന് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഓർണമെന്റേഷൻസ് പോലും നമുക്ക് റിയലൈസ് ചെയ്ത് പാടാൻ കഴിയുമെങ്കിൽ പാടുകയും ചെയ്യും. വോക്കലാണ് ഏറ്റവും നന്നായിട്ട്, എന്താ പറയാ, നമുക്ക് ഏറ്റവും സാധ്യതയുള്ളത് വോക്കലിനാണ്. പിന്നെ സാധ്യതയുള്ളത് വീണയാണ്. ഏറ്റവും ഈ പറഞ്ഞ പോലെ ഏറ്റവും പാട്ട് പാടുന്ന പോലെ തന്നെ വായിക്കാനായിട്ട് ഏറ്റവും ഗമനങ്ങളൊക്കെ പാടാനേ വയലിനല്ലേ. അത് കഴിഞ്ഞിട്ട് വയലിൻ, അങ്ങനെയാണ്. വീണയാണ് ഏറ്റവും സാധ്യതയുള്ളത്. സംഗതികളൊക്കെ എത്ര വേണമെങ്കിലും നമുക്ക് വീണയിൽ വയലിൻ, അതുപോലെ ഫ്ലൂട്ട്, ഇതൊക്കെ ഏറ്റവും നന്നായിട്ട് തന്നെ. വയലിനും ഫ്ലൂട്ടൊക്കെ ഒരേപോലെ മറ്റേ ഒരു ആള് പാടുന്ന പോലെ തന്നെ വായിക്കാൻ പറ്റിയ ഇൻസ്ട്രുമെന്റുകളാണ്. പണ്ട് കേട്ടിട്ടുണ്ട് ഈ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നത്, ഒരു ട്രാക്ക് സിംഗറെ കൊണ്ട് പാടിപ്പിച്ച് വെച്ചേക്കും. ദാസായിട്ടും വരുമ്പോൾ ആ സമയത്ത് ഞങ്ങൾ കേട്ട് കഴിയുള്ളൂ, കണ്ടിട്ടില്ല, ഞാനത് റെക്കോർഡിങ് കണ്ടിട്ടില്ല. ബട്ട് ഇപ്പോൾ ട്രാക്ക് ഇൻസ്ട്രുമെന്റ്സ് വെച്ച് മ്യൂസിക് ഡയറക്ടർ തന്നെ വായിച്ച് പാടി വെക്കുക ചെയ്യാറ്. കാരണം നമ്മൾ ഇത് ഒരു ട്രാക്ക് പാടാൻ വേണ്ടി ഒരു സമയം ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. നമ്മൾ പ്രോഗ്രാമിങ്, മ്യൂസിക് ഓർക്കസ്ട്രേഷൻ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ജസ്റ്റ് മൈക്ക് ഓൺ ചെയ്ത് എല്ലാ സെറ്റപ്പും വീട്ടിലുണ്ട്. പാട്ട് എങ്ങനെ പഠിപ്പിക്കുന്നത്? നിങ്ങളിപ്പം വിജയവിശ്വാസ് വരുമ്പോഴത്തേക്ക് പാട്ട് പാടിയത് കേൾപ്പിക്കുകയാണോ, അതോ യു സിറ്റ് വിത്ത് ഹിം? ഇവിടെയൊക്കെയാണ് നമുക്ക് ഇംപ്രൂവൈസേഷൻ. അല്ല, നമ്മൾ വന്നു കഴിഞ്ഞിട്ട് പാട്ടൊന്ന് കേൾപ്പിക്കും, വരികൾ കൊടുക്കും, വരികൾ പറഞ്ഞു കൊടുക്കും, അവർ എഴുതിയെടുക്കും. അത് കഴിഞ്ഞ് വരികളുടെ ട്യൂൺ പറഞ്ഞു കൊടുക്കും. അത് ഓരോ സിംഗേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു 1 hour പഠിച്ചത് ഏറ്റവും കൂടി കഴിഞ്ഞാൽ 1 hour മതി, അത്രേ ഉള്ളൂ, അത്ര മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ട്രാക്ക് എടുക്കുമ്പോൾ ഒരു ഒറ്റ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റാർട്ട് മുതൽ എൻ്റെ വരെ പാടല്ലല്ലോ ചെയ്യുന്നത്. അതെ, കാരണം അത്ര അതിനുള്ള സാധ്യതകൾ നമുക്കിപ്പുണ്ട്. ടെക്നോളജി ഇംപ്രൂവ് ഇല്ല. അങ്ങനെ നമുക്ക് ചിലപ്പോൾ ആദ്യം പാടിയ ഒരു പ്രാവശ്യം പാടിയാൽ മൂന്നാമത്തെ വരിയായിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ അത് എടുക്കും, ഓരോ ലൈനും പഞ്ച് ചെയ്യാം, നമുക്ക് എടുക്കാം. അപ്പോൾ ശ്രുതി പോലും കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ ടെക്നോളജിക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. വലിയ ടാലന്റ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം പാടി ഇത്തരം ടെക്നോളജിയുടെ ഹെൽപ്പോടുകൂടി കുറച്ചൊക്കെ അങ്ങനെ ചെയ്യാം. പക്ഷെ അതിന് ഒരു അങ്ങനെ പാടുന്നവരുടെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പാട്ടിലായിരിക്കും അവർക്ക് പാടാൻ പറ്റുള്ളൂ. ലൈവ് പാടാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെയല്ലോ. പക്ഷെ അപ്പൊ ഒരു പാട്ട് പാടാലോ, സെജോനെ വിളിക്കണം കേട്ടോ, ഒരു പാട്ട് പാടാൻ. സിംഗിൾ പാട്ട് ആൾക്കാരുടെ മുന്നിലൊക്കെ പറഞ്ഞു സെജോ ഇത് വരണ്ടായിരുന്നു, സിംഗിൾ പാട്ട് ഞാനൊരു പേരും കൊടുത്തു. ഇത് ഈ പരിപാടി അവസാനിപ്പിക്കുന്നത് അങ്ങനെ ആവട്ടെ എന്നൊക്കെ. അങ്ങനെ തന്നെ വേണം സെജോയ്ക്ക്. Information to the public. ഇന്ന് നാം റോഡിൽ കാണുന്ന ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്ന് പറയുന്നത് കുറേ അധികം ഡിസൈനർ ബൈക്സ്, അത് ഭയങ്കര സൗണ്ടും ഭയങ്കര ശബ്ദത്തിൽ ഇടിമിന്നലോടുകൂടിയൊക്കെയാണ് പോകുന്നത്. and most of the bikes are having racing. തമ്മിൽ രണ്ടുപേര് പ്ലാൻ ചെയ്ത് റേസ് ചെയ്താ പോകുന്നത്. അതായത് കാറിന്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ ചരിഞ്ഞ് മലന്ന് കിടന്ന് ചരിച്ച് പൊക്കി. അത് മാത്രമല്ല അതിൻ്റെ അകത്ത് ഒരുപാട് ഗിമ്മിക്സ് സ്റ്റൺസ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നിങ്ങൾ എന്താ ശ്രദ്ധിക്കാത്തത്? അത് എന്തോ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. രണ്ട് വീൽ ബാലൻസ് ചെയ്യുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അത് നിങ്ങൾക്ക് ഒരു ഡെസ്റ്റിനേഷൻ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്താനുള്ള ഒരു എളുപ്പമാർഗം മാത്രമാണ്. നടന്നു പോകാൻ പറ്റാത്ത സ്ഥലത്തേക്ക് നിങ്ങളൊരു വാഹനം ഉപയോഗിക്കുന്നു, അതിനൊരു ഡീസൻസി ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ കസർത്ത് കാണിക്കുമ്പോൾ നിങ്ങൾ യു ആർ പുട്ടിങ് അറ്റ് സ്റ്റേക്ക് യുവർ ഓൺ ലൈഫ്. ഞാൻ എപ്പോഴും തമാശയ്ക്ക് പറയാറുണ്ട്, ഇങ്ങനെ ആരെങ്കിലും ബൈക്കിൽ പോകുമ്പോൾ ഒബിച്ചറി കോളത്തിൽ പാസ്പോർട്ട് ഫോട്ടോ കൊടുത്തിട്ടായിരിക്കും ഇയാൾ പോകുന്നതെന്ന്. കാരണം മരണം ഉറപ്പാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ അങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകണമെങ്കിൽ നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്ന ഒരു ആയുഷ്കാലം സങ്കടപ്പെടുന്ന എത്ര പേരുണ്ട്. അതൊരു ഉത്തരവാദിത്വം ഇല്ലായ്മയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. നിങ്ങളെ നന്നായി വളർത്തുന്ന, നിങ്ങളെ പരിപാലിക്കുന്ന നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് നിങ്ങളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളാണ്. എല്ലാം ഒന്നും സാക്ഷാത്കരിച്ചില്ലെങ്കിലും ജീവിച്ചിരുന്ന് നന്നായി കാണണമെന്ന് എല്ലാ പേരൻസിനും ആഗ്രഹമുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരായ കുട്ടികളോടാണ് എനിക്കിത് പറയാനുള്ളത്. ഈ റേസിംഗ്, അതെ, ഫൈനും ഉണ്ട്. അല്ല, ഞങ്ങൾ ചെയ്യരുത്. യു ഡോണ്ട് പുട്ട് യുവർ ലൈഫ് അറ്റ് സ്റ്റേക്ക്. കാരണം ഒരു ജീവിതം വെച്ച് കളിച്ചാൽ തീർന്നു, പിന്നെ അത് കറക്റ്റ് ചെയ്യാനായിട്ട് വീണ്ടും ഒരു അവസരം നിങ്ങൾക്കില്ല. ഇതിൻ്റെ ഫൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി ജസ്റ്റ് 300 rupees. മാത്രമല്ല ഒരു മാസം ചിലപ്പോൾ ജയിലിലും പിടിച്ചിടാൻ പറ്റും. ഒരു ആയുഷ്കാലം പോയി പോവും. അതാണ് ഏറ്റവും വലിയ. പോലീസ് ഓഫീസർ വിചാരിച്ചാൽ നിങ്ങളെ ഇപ്പോൾ തന്നെ ഒരുപാട് ക്യാമറകൾ ഒരുപാട് വെച്ചിട്ടുണ്ട്. പലരും വിചാരിക്കുന്നത് ഈ ക്യാമറ ഒന്നും കണ്ടിട്ട് ആരും പോലീസുകാരൊന്നും നമ്മളെ പിടിക്കുന്നില്ല, കത്തുകളൊന്നും വരുന്നില്ല. ബട്ട് എ ഡേ വിൽ കം ദാറ്റ് യു വിൽ ബി ടോട്ടലി കോട്ട് അറസ്റ്റഡ്. കാരണം വളരെ സൂക്ഷിക്കണം. കാരണം നിങ്ങൾ കാരണം മറ്റുള്ളവരുടെ പാൽപിറ്റേഷനാണ് കൂടുന്നത്, നെഞ്ചിടി കൂടും. ഒരു വയസ്സായ ഒരാൾ കാർ ഓടിക്കുമ്പോൾ ഫ്രണ്ടിൽ പോയിട്ട് മലന്ന് കിടന്നൊക്കെ പോയി കഴിഞ്ഞാൽ അയാൾ എവിടെയെങ്കിലും കൊണ്ട് ഡാഷ് ചെയ്യും. അരുതേ, ചെയ്യരുതേ. പ്ലീസ് ഡീസന്റ് ആൻഡ് സേഫ് ഡ്രൈവിംഗ്. ഇറ്റ്സ് എ ബ്രദർലി റിക്വസ്റ്റ് ആൻഡ് എ സിസ്റ്റർലി റിക്വസ്റ്റ് ഓൺ ബിഹാഫ് ഓഫ് ജീവൻ ടി വി. ഡോണ്ട് ഡു ഇറ്റ്. സേഫ് ഡ്രൈവ് ആൻഡ് ഓൾവേസ് എന്താ പറയുന്നത്, ട്രാഫിക് റൂൾസ് നന്നായിട്ട് ഒബേ ചെയ്യുക. അസാധ്യമായിട്ടാണ് നിങ്ങൾ പാടുന്നത്. നല്ല നല്ല കമ്പോസിങ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ജോൺസൺ ഉണ്ടെന്ന് പറയും. അല്ലാണ്ട് വേറെ ഏത് സംഗീത സംവിധായകരുണ്ട്? എല്ലാ സംഗീത ലോകത്ത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് എ ആർ റഹ്മാൻ, ഇളയരാജ, അങ്ങനെ കുറേ പേരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ കേട്ടിട്ടുള്ള പാട്ടുകൾ അല്ലെങ്കിൽ കേട്ടിട്ടുള്ള മ്യൂസിക് അത് ചെയ്തിട്ടുള്ള എല്ലാവരും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒക്കെ ചെറിയ ചെറിയ എലമെന്റ് ഒക്കെ നമ്മുടെ മ്യൂസിക്കിൽ വന്നിട്ടുണ്ടാവും. ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒരുപാട് പേര് നോർത്തിൽ നിന്ന് ഒരുപാട് സിംഗേഴ്സിനെ കൊണ്ടുവരുന്നുണ്ട്. ശങ്കർ മഹാദേവൻ ശരിക്കും ഇവിടുത്തുകാരനാണ്. പക്ഷെ ഇപ്പൊ അവിടെ നിൽക്കുന്നവരാണ്. അതെ അതെ. സെജോയുടെ നെക്സ്റ്റ് പരീക്ഷണം ആരോ വെച്ചായിരിക്കും. അങ്ങനെ ഒരു സിംഗറിനെ പാടിക്കണം എന്നുള്ളതൊന്നും അങ്ങനെ ഒരു അംബീഷൻ ഒന്നും ഇല്ല. അങ്ങനെ സഹകരിച്ചിട്ടുണ്ട് സെജോയുടെ കൂടെ എന്റെ മെയിൻ സ്ട്രീമിൽ നിൽക്കണ ദാസേട്ടൻ, ജയചന്ദ്രൻ സാർ, പിന്നെ ചിത്ര ചേച്ചി, സുജാ ചേച്ചി, എല്ലാവരുടെയും സ്വകാര്യമായൊരു സന്തോഷമാണ്. കാർത്തിക്, ബെന്നി ദയാൽ, കാർത്തിക്കൊക്കെ പാടിയിട്ടുണ്ട്. കാർത്തിക് എൻ്റെ രണ്ട് പാട്ടുകൾ രണ്ട് സിനിമയിൽ പാടിയിട്ടുണ്ട്. ഇല്ല ഇല്ല, ശ്വേതേന പഠിച്ചിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. പിന്നെ വിജയ് പറഞ്ഞ പോലെ ബെന്നി ദയാൽ, പിന്നെ രാഹുൽ നമ്പ്യാർ, സയനോര, വിധു പ്രതാപ്, പിന്നെ മധുബാലകൃഷ്ണൻ. അല്ല, അങ്ങനെ ഉണ്ട്. ഇനിയും പാടിക്കാനായിട്ട് ഒരു ആൾക്കാർക്ക് ദേഷ്യം വരും. അല്ല, അവര് താരം ചോദിച്ചു വരുന്നതിന്റെ ഉത്തരം ഇനി സെജോ പറയണ്ട. ആരാണ്ട് പാട്ടുകാരുണ്ട് കൂടുതൽ എന്നാലും എല്ലാവരും കുറെ പേരൊക്കെ കുറച്ചു പേരൊക്കെ പഠിച്ചു. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഓഫ് റെൻഡറിംഗ് റേഞ്ച് ഒക്കെ അല്ലേ? അതെ അതെ, അത് നമുക്കറിയാലോ. നമ്മൾ അവരുടെ പാട്ടുകൾ നിങ്ങളുടെ രീതിയിലോട്ട് ഇവർ വഴങ്ങി വരുന്നത് എങ്ങനെയാണ്? എവിടെയാണ് നിങ്ങൾ ജെല്ലാവുന്നത് ഈ സിംഗർ ആൻഡ് മ്യൂസിക്? നമ്മൾ കമ്പോസിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പാട്ട് ആരുടെ വോയിസിൽ കേൾക്കാനായിരിക്കും ഏറ്റവും ഭംഗി എന്ന് നമ്മൾ ആലോചിക്കും. അപ്പോൾ അവിടെ വ്യക്തിബന്ധങ്ങളില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം നമ്മൾ അങ്ങനെ ഒരു വ്യക്തിബന്ധത്തിൽ എൻ്റെ അടുത്ത് ആരും അങ്ങനെ ഒരു വ്യക്തിബന്ധം കാണിക്കാറില്ല. അതായത് അത് എനിക്കൊരു പരാതിയും ഇല്ല. കാരണം അതിന് അങ്ങനെ വ്യക്തിബന്ധം കാണിക്കാനേ പാടില്ല. കാരണം ഇതൊരു വ്യക്തിബന്ധങ്ങൾ ഇതിൻ്റെ ഒരു അങ്ങനത്തെ ഒരു കാര്യമല്ല. ഇത് ശരിക്കും നല്ല പ്രൊഡക്റ്റ് എൻ്റെ നിന്ന് കിട്ടുകയാണെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി. അതായത് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സിംഗേഴ്സിനെ വിളിക്കുമ്പോൾ നല്ല പാട്ട് ആ പാട്ട് നന്നായിട്ട് കിട്ടും എന്ന് നമുക്ക് തോന്നുന്നവരെയാണ് നമ്മൾ വിളിക്കുക. ഒരു പാട്ട് ഇപ്പൊ നമ്മൾ കമ്പോസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു പാട്ട് ഞാൻ കമ്പോസ് ചെയ്യുമ്പോൾ ആ പാട്ടിന് ഏറ്റവും ഭംഗി വരുന്ന വോയിസ് ഏതാണെന്ന് നോക്കും. അതാണ്. അപ്പോൾ ആരും മോശക്കാരല്ല, എല്ലാ സിംഗേഴ്സും നല്ല ഹിറ്റ് പാട്ടുകൾ പാടിയിട്ടുള്ള ആളുകളാണ് ഇവിടെയുള്ള എല്ലാ സിംഗേഴ്സും. അപ്പോൾ ഒരാളും മോശമല്ല, എല്ലാവരും നല്ല സിംഗേഴ്സാണ്. പക്ഷെ നമുക്ക് ആ പാട്ടിന്, ആ ഒരു പെർട്ടിക്കുലർ പാട്ടിന് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വോയിസ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കും. സിജോയുടെ കമ്പോസിംഗ് സാധാരണഗതി ഇവിടെ വരുന്ന എല്ലാവരും പറഞ്ഞ രാത്രിയാണ് കമ്പോസിംഗ്. സിജോ അങ്ങനെ തന്നെയാണോ? ഞാൻ കല്യാണത്തിന് മുൻപ് വരെ രാത്രിയായിരുന്നു. രാത്രി 3 മണി വരെ ആയിരുന്നു എന്റെ സമയം. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാം മാറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കല്യാണം കഴിഞ്ഞു, ഒരു കുട്ടിയായിരുന്നു. അതെ. എത്ര സഹോദരങ്ങള്? 2 അനിയന്മാര്, 2 സഹോദരൻ, ഒരു ഭാര്യ, ഒരു കുട്ടി. അതാണ്. നല്ല കഥയാണ്, നല്ലൊരു സ്റ്റോറിയാണ്. ഇനി പാടിക്കണ്ടേ സെജോനെ? തീർച്ചയായിട്ടും. സെജോന് ഇഷ്ടപ്പെട്ടൊരു പാട്ട്? സെജോ പണ്ടൊക്കെ കോളേജിലൊക്കെ കയറുമ്പോൾ അങ്ങനെയൊക്കെ എല്ലാവർക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, സ്കൂളിലും കോളേജിലൊക്കെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ പാടിയിട്ടുള്ള ആ പാട്ട് ശരിക്കും പാടി കഴിഞ്ഞു. അനുരാഗിണി അതന്നെയാണ് പാടിയിട്ടുള്ളത്. അത് അങ്ങനെ പാടിയിട്ടുണ്ട്. അത് പലരും അങ്ങനെ വിളിച്ച് പാടിച്ചിട്ടൊക്കെ ഉണ്ട്. ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടല്ലേ അത്. എനിക്ക് ബേസിക്കലി എനിക്കും ഇഷ്ടമുള്ള ഒരു പാട്ടായ കാരണം നമ്മളത്. പിന്നെ ഒരു പോപ്പുലർ സോങ് ഒക്കെ നമ്മൾ പാടുമല്ലോ ഒരു കോളേജിലൊക്കെ, കോളേജ് ഡേ, സ്കൂൾ ഡേ എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേ. ഇപ്പോ ഭയങ്കര അടിച്ചുപൊളി പാട്ട് അങ്ങനെയൊക്കെ നീ മധുബാഗുരു അതൊക്കെ പാടാറുണ്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ കോളേജില് ഒരുപാട് പാടാൻ വേണ്ടി സ്റ്റേജിൽ കയറിയിട്ടില്ല. ഞാനിപ്പോ പിന്നെ പാടാൻ വേണ്ടി സ്റ്റേജിൽ കയറാറില്ല. വല്ല ഇപ്പൊ വല്ല ഡ്രാമയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് വായിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരിക്കും. ഞാൻ അത്യാവശ്യം ഒക്കെ ഒരു പിന്നണിയിലായിരിക്കും. ഞാൻ മഹാരാജാസിൽ പഠിക്കുന്ന സമയത്ത് ഒരൊറ്റ പ്രാവശ്യമാണ് പാടിയിട്ടുള്ളത്. കാരണം ഓൾറെഡി പാടാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ആലോചിക്കും ഈ നല്ല മനുഷ്യൻ കൂടിയാണ്. അല്ല, അത്ര നല്ല മനുഷ്യനല്ല. അന്ന് പാടിയത് നീ മധുപകരു. അത് എന്താ അവസാനം നമ്മുടെ കുറെ കൂട്ടുകാരന്മാരുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാരും പാടണം. അപ്പൊ പറഞ്ഞു സെജോ നീ ഒരു പാട്ട് പാടുന്ന പറഞ്ഞപ്പോൾ ഞാൻ അപ്പൊ ഏത് പാട്ടിന്റെ വരികളാണ് നിന്റെ കയ്യിലുള്ള? അപ്പൊ ഓക്കെ, അവന്റെ ബുക്ക് വാങ്ങി അതിലൊരു പാട്ട് പാടി. നമുക്കൊരു കാര്യം ചെയ്യാം, ആ പാട്ട് പാടി നമുക്ക് ഏകദേശം സമയം അതിൻ്റെ പൈ വരികയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ച ഒരു ദിവസം മുഴുവൻ സംസാരിക്കും. ഞങ്ങൾ അത്രയും നല്ല മ്യൂസിക് ലിസണേഴ്സ് ആണ്. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം നിങ്ങളെ കിട്ടിയതാണ്. വളരെ ഇഷ്ടം മ്യൂസിക് എന്ന് പറഞ്ഞാൽ. ഞങ്ങൾക്ക് ഞാൻ ആർട്സ് കോളേജിലാണ് പഠിച്ചത്. ഞങ്ങൾ ഒരുപാട് സംവിധായകരെ കളിയാക്കി ഞങ്ങൾ പാട്ട് ചെയ്യും. അപ്പം നീ മധു പകരും എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് പറഞ്ഞു കെ മധുവിൻ്റെ ഒരു പടം. അപ്പം ആ ഇൻഫാക്ച്വേഷനിൽ പാട്ട് കയറി പാടിയപ്പോൾ കെ മധു പകരു മലർ എല്ലാവരും ചോദിച്ചു എന്താ നീ മാറ്റി കെ മധു ആക്കിയ? അയ്യോ കെ അല്ല, സോറി, നീ മധു. അപ്പൊ നമുക്ക് ആ പാട്ട് പാടിക്കൊണ്ട് തന്നെ നമ്മൾ തുടങ്ങിയത് മ്യൂസിക് പാടിക്കൊണ്ട് തന്നെ തീർക്കുന്നില്ല. ഈ സംഗീത കെ മധു വേണ്ട, നീ മധു തന്നെ. ഓക്കെ. നീ മധു പകരു മലർ ചൊരിയും അനുരാഗ പൗർണമിയേ, നീ മധു പകരു മലർ ചൊരിയും അനുരാഗ പൗർണമിയേ, നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ, നീ മധു പകരു മലർ ചൊരിയും അനുരാഗ പൗർണമിയേ. മണി വിളക്കു വേണ്ട, മൂകിൽ കാണേണ്ട ഈ പ്രേമസല്ലാപം കരഞ്ഞിരിക്കെ കിളി തുടങ്ങിയല്ലോ അനുരാഗ സംഗീതം. ഇരു കരളുകളിൽ വിരുന്നു വന്നു മായാത്തമനുമാസം. നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ, നീ മധു പകരു മലർ ചൊരിയു അനുരാഗ പൗർണമിയേ, അനുരാഗ പൗർണമിയേ. വാക്കുകൾ തന്നെയാണ് എനിക്ക് സെജോട് പറയാനുള്ളത്. നീ മധു പകരു, സംഗീതമാകുന്ന മധു പകരു, നീ മായല്ലേ മറയല്ലേ എങ്ങും പോകല്ലേ, നിറഞ്ഞു നിൽക്കൂ. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. താങ്ക് യു. എപ്പോഴും പറയുന്ന പോലെ എപ്പിസോഡിൽ വി ഹാവ് ഗോട്ട് എ സെൽഫി വിന്നർ. ഇന്നത്തെ സെൽഫി വിന്നർ ആരാണെന്ന് നോക്കാം. Wonderful, congratulations. T-shirt ആണ് സമ്മാനമായിട്ട് ലഭിക്കുന്നത്. ജീവൻ ടിവി ആണ് ഇത് നൽകുന്നത്. അതെ. ഈ മൊത്തം സെൽഫി മാത്രമല്ല തരാം. പ്രേക്ഷകർ നമുക്ക് അയച്ചിരിക്കുന്ന ഒരുപാട് നല്ല വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഗ്രീറ്റിംഗ്സ് അതുകൂടാതെ അവരുടെ നമ്മൾ ഈ തോട്ട് ഓഫ് ദ ഡേയിലും പബ്ലിക് അവയർനെസ്സിന് വേണ്ടിയൊക്കെ പറയുന്നത് തന്നെ പലരും നമുക്ക് എഴുതി തുടങ്ങി. അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ലക്കി ഡ്രോ ഉണ്ട്. ആ ലക്കി ഡ്രോ ചില കാര്യങ്ങൾ നമുക്ക് വിട്ടുപോകാറുണ്ട്. അപ്പോൾ ഉൾപ്പെടുത്തണം എന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ കഴിവുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് എഴുതി അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി ഞങ്ങളുടെ പുലർകാലത്ത് ഞങ്ങൾ ഉൾപ്പെടുത്തും. അത് ടിപ്സ് ആകട്ടെ, ഇൻഫർമേഷൻ ആകട്ടെ, അല്ലേ, നല്ല മുഹൂർത്തങ്ങളാകട്ടെ, ഫോട്ടോസ് ആകട്ടെ, സെൽഫി ആകട്ടെ അയക്കാം. ഇനിയിപ്പോൾ ഒരു ചോദ്യം ചോദിക്കേണ്ട സമയമാണ്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടു. ബ്രില്യൻ്റ് ആയിട്ടൊരു മ്യൂസിക് ഡയറക്ടർ. വളരെ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു ഈ എപ്പിസോഡ്. അദ്ദേഹം ഗിറ്റാറൊക്കെ വായിച്ച് പാടിയപ്പോൾ ഒരു ദിവസത്തിൻ്റെ തുടക്കം ഇങ്ങനെ വേണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം പാടി നമ്മളെ സന്തോഷിപ്പിച്ചു. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടം, അദ്ദേഹം സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ആദ്യമായിട്ട് വന്നത് ഏത് ചിത്രത്തിലെ സംഗീത സംവിധാനം നിർവഹിച്ചുകൊണ്ടാണ്? ശരി ഉത്തരങ്ങൾ ഞങ്ങൾ എഴുതി അറിയിക്കുക. ഇതിലെല്ലാം കൂടി ചേർത്ത് വെച്ച് ഞങ്ങളൊരു ബമ്പർ പ്രൈസ് നൽകും അല്ലേ? എന്താ കഴിഞ്ഞിട്ടത്? സോമതീരം ഗ്രൂപ്പ് ഓഫ് റിസോർട്ട്സിൻ്റെ ഒരു മനോഹരമായ 2 night സ്റ്റേ ആണ്. അത് എല്ലാവർക്കും എന്താ പറയുന്നത്, അവരവരുടെ സ്ഥലങ്ങളിൽ കേരള കംപ്ലീറ്റ് ആയിട്ട് കേരള ബോർഡേഴ്സിലുണ്ടത് അല്ലേ? യു ക്യാൻ ഓപ്റ്റ് വിച്ച് പ്ലേസ് യു വാണ്ട് ഇഫ് യു ആർ എ വിന്നർ. നിങ്ങൾ വിന്നർ ആവണം എന്നുള്ളതാണ്. വിന്നർ ആവാൻ നിങ്ങൾ രാവിലെ 7:30 മുതൽ 8:30 വരെ പുലർക്കാലം ഞങ്ങളോടൊപ്പം. ഇന്ന് പകുതി നിന്ന് കണ്ടെങ്കിൽ നാളെ ഫുൾ ടൈം കാണാൻ ശ്രമിക്കുക. സ്ഥിരമായി കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ അറിയിക്കുക. അതെ, ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങൾ സ്നേഹത്തോടെ നന്മയോടെ നല്ല വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾക്ക് പകരാനായിട്ടോടെ ഇരിക്കുന്നത്. ഇത് മാത്രമല്ല, പുലർകാലം മാത്രമല്ല, ജീവൻ ടി വിയുടെ മറ്റ് എല്ലാ പ്രോഗ്രാമുകളും കണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം. അപ്പോൾ വീണ്ടും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമല്ലേ? ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ദിസ് അഗൈൻ വി ആർ ടെല്ലിംഗ് ദാറ്റ് ടുഡേ ഈസ് മൺഡേ ആൻഡ് ടുമോറോ ഈസ് ട്യൂസ്ഡേ. സോ ബി ഗെറ്റ് റെഡി വിത്ത് ജീവൻ ടി വി ഫോർ എ ബ്യൂട്ടിഫുൾ ടുമോറോ. ബൈ ഫ്രം രാജ താര.